നമസ്കാരം കാഴ്ച വസ്തുക്കളാക്കാൻ ഉള്ളവരല്ല കുട്ടികൾ നവകേരള സദസ്സിനായി വിദ്യാർത്ഥികളെ എത്തിച്ചതിൽ വിമർശിച്ച് ഹൈക്കോടതി നവകേരള സദസ്സിനായി വിദ്യാർത്ഥികളെ എത്തിച്ചതിൽ വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി കാഴ്ച വസ്തുക്കളാക്കാൻ ഉള്ളവരല്ല കുട്ടികളെന്ന് സിംഗിൾ ബെഞ്ച് വിമർശിച്ചു എല്ലാ കുട്ടികളെയും വി ഐപികളായി പരിഗണിക്കണം ഹെഡ്മാസ്റ്റർമാർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും കോടതി വിമർശിച്ചു നവകേരള സദസ്സിൽ കുട്ടികളെ പങ്കെടുപ്പിക്കില്ല എന്ന സർക്കാരിൻ്റെ ഉറപ്പ് ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി എം എസ് എഫ് നൽകിയ ഉപഹർജിയിലാണ് കോടതിയുടെ പരാമർശങ്ങൾ മലപ്പുറത്ത് നവകേരള സദസ്സിന് വിദ്യാർത്ഥികളെ അണിനിരത്തിയ ദൃശ്യങ്ങൾ ഹർജിക്കാർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഹർജിയിൽ സർക്കാരിനോട് വിശദീകരണം തേടിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉപഹർജി മറ്റന്നാൾ പരിഗണിക്കാനായി മാറ്റി കഴിഞ്ഞ ദിവസവും നവകേരള സദസ്സിനായി കുട്ടികളെ റോഡിലിറക്കിയിരുന്നു മലപ്പുറം എടപ്പാളിൽ നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അഭിവാദ്യം ചെയ്യാനായി കൊച്ചുകുട്ടികളെ ഇന്നലെ ഒരു മണിക്കൂറോളം നേരം റോഡരികിൽ നിർത്തി എടപ്പാൾ തുയ്യം ഗവൺമെൻറ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് ഉച്ചയ്ക്ക് ഒന്നരയോടെ റോഡരികിൽ നിർത്തിയത് സ്കൂൾ കുട്ടികളെ നവകേരള സദസ്സിൽ പങ്കെടുപ്പിക്കണമെന്ന് മലപ്പുറം ഡിഡിയുടെ ഉത്തരവ് പിൻവലിച്ചതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു കുട്ടികളെ ചൂഷണം ചെയ്യാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പരാമർശിച്ച ഹൈക്കോടതി ഡിഡിയുടെ ഡിയുടെ ഉത്തരവിനെതിരായ ഹർജിയിലെ നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തു ഇതിന് തൊട്ടുപിന്നാലെയാണ് മലപ്പുറം എടപ്പാളിലെ തുയം ഗവൺമെന്റ് എൽപി സ്കൂളിലെ കുട്ടികളെ റോഡിലിറക്കി നിർത്തിയത്